डियर फ्रेंड्स മൂന്നാം ക്ലാസ്സിലെ EVS ഇംഗ്ലീഷ് മീഡിയം വൈകാട്ടി പ്രവർത്തനങ്ങളിലെ ആക്ടിവിറ്റി നമ്പർ 4 ലെറ്റസ് മീറ്റ് എ ഫേമസ് എൻവയോൺമെൻ്റലിസ്റ്റ്. നമുക്കൊരു പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകനെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് കല്ലേൻ പൊക്കുടൻ. അദ്ദേഹത്തിനെ ഗാർഡിയൻ ഓഫ് മാൻഗ്രോവ്സ് എന്നും വിളിക്കുന്നുണ്ട്. മാൻഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽ, കണ്ടൽ ചെടിയാണ്. കണ്ടൽ ചെടി നട്ടുപിടിപ്പിച്ചത് കൊണ്ട് കണ്ടൽ പൊക്കുടൻ എന്നും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് മലയാളത്തിൽ എഴുതിയത് നിങ്ങൾ വായിച്ചോ? നമുക്കത് മലയാളത്തിൽ എഴുതിയതൊന്ന് വായിച്ചാലോ, എന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതിയത് വായിക്കാം. 1989 പഴയങ്ങാടി മുട്ടുകണ്ടി ബണ്ടിൻ്റെ കരയിൽ കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിച്ചാണ് കല്ലേൽ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഒരു ബണ്ട് എന്ന് പറഞ്ഞ ഈ അണകെട്ടില്ലേ, അണകെട്ടിൻ്റെ സൈഡിൽ കൂടെ കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പാടത്ത് വശങ്ങളിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, പാടത്തിൻ്റെ വശത്തു കൂടെ ഒക്കെ പോകുമ്പോൾ കാറ്റ് ശക്തിയായി വീശുന്നത് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. മഴക്കാലത്ത് പുഴയിലെ തിരകൾ ശക്തി കൂടി വരമ്പിലിടിച്ച് ഈ വഴി തകരുന്നതും പതിവായിരുന്നു. വരമ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പാടം പാടത്തിൻ്റെ ഓരോ കണ്ടം കണ്ടമായിട്ട് വേർതിരിക്കുന്നതും ഒക്കെ വരമ്പ് കെട്ടിയാണ്. ആ വരമ്പിൽ മഴക്കാലത്ത് പുഴയിലെ തിരകളൊക്കെ ശക്തിയായി വന്നടിച്ചിട്ട് ആ വരമ്പും കേടുവരും. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് പൊക്കുടൻ ആദ്യമായി കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിച്ച് തുടങ്ങിയത്. ചെടികൾ വളർന്ന് പുതിയൊരു കാഴ്ചയായി. അങ്ങനെ അവിടെ നിറയെ ചെടികൾ വളർന്നപ്പോൾ എത്ര ശക്തിയായ കാറ്റടിച്ചാലും വെള്ളം കൂടുതലായി വരികയോ വരമ്പ് തകരുകയോ ചെയ്യാതെയായി. 500 കണ്ടൽ ചെടികൾ നട്ടാണ് കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയത്. കത്തുന്ന വെയിലിൽ അലഞ്ഞു നടന്ന് വിത്തുകൾ ശേഖരിക്കും, ബണ്ടിനരികിൽ കൊണ്ടുവന്ന് നടും. പിന്നെയുള്ള പല ദിവസം ഇതുവഴി നടക്കും. മുളച്ചു പൊന്തുന്ന ചെടികളിൽ ഒരെണ്ണം ചാഞ്ഞാലോ ചെരിഞ്ഞാലോ ഉടൻ അത് നേരെയാക്കാൻ മുണ്ടും കുത്തി പുഴയിലിറങ്ങും. കണ്ടൽ വളരുന്നതിനൊപ്പം പൊക്കുടൻ്റെ പേരും വളർന്നു. കേരളത്തിൽ 100,000 കണ്ടൽ ചെടികളാണ് പൊക്കുടൻ നട്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടേതായ ഒരു ഭാഷയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ ഓരോ വേർഡ് വേർഡ് നമ്മുടെ അതിന് മീനിങ് പറഞ്ഞാലും ഇതതുപോലെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഇംഗ്ലീഷിലത്തെ ഒന്ന് വായിച്ചു നോക്കാം. കല്ലേൻ പൊക്കുടൻ, ഗാർഡിയൻ ഓഫ് മാൻഗ്രോവ്സ്. കല്ലേൻ പൊക്കുടൻ നോൺ ആസ് കണ്ടൽ പൊക്കുടൻ planted over 1 lakh mangrove seedlings in Kerala's coastal line, shores of backwater bodies and river banks. അപ്പോൾ പുഴയുടെ തീരങ്ങളിലും ബണ്ടുകളുടെ സമീപത്തും വെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്ന എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം ഈ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. 100,000 കണ്ടൽ ചെടികളാണ് നട്ടുപിടിപ്പിച്ചത്. അങ്ങനെ കണ്ടൽ പൊക്കുടൻ എന്ന പേരും കിട്ടിയിട്ടുണ്ട്. ഇൻ 1989 വെൻ എ സ്റ്റോം സ്വെപ്റ്റ് ഓഫ് ചിൽഡ്രൻ വാക്കിംഗ് ബാക്ക് ഫ്രം സ്കൂൾ, കല്ലേൻ ഡിസൈഡഡ് ടു പ്ലാന്റ് മാൻഗ്രോവ് സാപ്ലിംഗ്സ് അലോങ് ദ റിവർ ബാങ്ക് ടു പ്രൊട്ടക്റ്റ് ദ കോസ്റ്റ് ആൻഡ് ചിൽഡ്രൻ. അങ്ങനെ കുട്ടികൾ നടന്ന് വരുന്ന വഴി കേടുവന്നപ്പോഴാണ് അദ്ദേഹം ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. കുട്ടികളെയും അതേപോലെ ആ പിന്നെ നദീതീരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ഹി വുഡ് സെറ്റ് ഔട്ട് ഇൻ ദ മോർണിംഗ് വിത്ത് മാൻഗ്രോവ് സീഡ്ലിങ്സ് ആൻഡ് പ്ലാന്റ് ദം അണ്ടിൽ ലേറ്റ് ആഫ്റ്റർനൂൺ. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ അദ്ദേഹം കണ്ടൽ ചെടികളുടെ തൈകൾ നട്ടുകൊണ്ടിരുന്നു. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈകൾ. ഹി ട്രാവൽഡ് അക്രോസ് കേരള preaching the gospel of mangrove and environmental protection. Adeham ee keralathile
എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് വിത്തുകൾ ശേഖരിക്കുകയും അതേപോലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം ജനിച്ചത് ബോൺ 1937 കണ്ണൂരിലാണ് ജനിച്ചത്. 1937 ഡൈഡ് 27 സെപ്റ്റംബർ 2015. 5 കൊല്ലമായിട്ടേ ഉള്ളൂ. കല്ലേൻ പൊക്കുടൻ എന്ന എൻവയോൺമെൻ്റലിസ്റ്റ് മരിച്ചിട്ട്. അവാർഡ്സ് എന്തെല്ലാം അവാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്? വനമിത്ര പുരസ്കാരം, പി എസ് ഗോപിനാഥൻ നായർ പരിസ്ഥിതി പുരസ്കാരം, കണ്ണൂർ സർവകലാശാല ആചാര്യ പുരസ്കാരം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ കല്ലേൻ പൊക്കുടനെ കുറിച്ച്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മേക്ക് എ പോസ്റ്റർ. നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കണം. എന്താണ് പോസ്റ്ററിൻ്റെ ഉള്ളടക്കം, എന്താണ് കണ്ടൻറ്റ്, എന്താണ് വേണ്ടത്? മേക്ക് എ പോസ്റ്റർ ടു യൂസ് ഇൻ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ്. പരിസ്ഥിതി സംരക്ഷണ പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ, എല്ലാവരോടും ആവശ്യപ്പെടുന്ന ഒരു പോസ്റ്റർ. പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നാണ് നമ്മൾ ആളുകൾക്ക് മെസ്സേജ് കൊടുക്കുന്നത്. അതിനൊത്ത ഒരു പോസ്റ്ററാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിന് നോട്ട് അടിയിൽ നോക്കൂ, നോട്ട്. യൂസ് ക്യാപ്ഷൻസ്, അതായത് അതിന് യോജിച്ച ക്യാപ്ഷൻസ്, വാചകങ്ങൾ, പോസ്റ്റർ വാചകം, പിക്ചേഴ്സ് അതിനനുസരിച്ച ചിത്രം, ആൻഡ് കളേഴ്സ് നല്ല നിറം കൊടുക്കണം. ആൻഡ് മേക്ക് യുവർ പോസ്റ്റർ അട്രാക്റ്റീവ്. അങ്ങനെ നിങ്ങളുടെ പോസ്റ്റർ നല്ല അട്രാക്റ്റീവ് ആക്കണം, ആകർഷകമാക്കണം. ഇതാണ് പോസ്റ്റർ. ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുള്ള പോസ്റ്ററുകൾ നോക്കുക, പോസ്റ്ററിലുള്ള ക്യാപ്ഷൻസ് നോക്കുക. നിങ്ങളും ഇതുപോലെ വരയ്ക്കുക, ഈസിയാണ്. നമ്മുടെ കൈയിൻ്റെ പോലത്തെ ഒരു കൈ വെച്ചിട്ടൊരു മോഡൽ എടുക്കുക. അതേപോലെ രണ്ട് കൈ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഭൂമി ഉള്ളതുപോലെ, അതേപോലെ തന്നെ മരം. ഇത് മൂന്നും നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന പോസ്റ്ററാണ്. അതേപോലെ എഴുതുന്ന പോസ്റ്റർ വാക്യങ്ങളും ഈസിയാണ്. ആക്ടിവിറ്റി നമ്പർ 5, മേക്ക് എ ലീഫ് സൂ എന്നാണ്. ലീഫ് സൂ, ലെറ്റ് അസ് മേക്ക് എ ലീഫ് സൂ. നമുക്കൊരു ലീഫ് കൊണ്ടൊരു സൂ ഉണ്ടാക്കാം. ഗിവൺ ബിലോ ആർ ഫ്യൂ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ് മെയ്ഡ് ഫ്രം ലീവ്സ് ഓഫ് പ്ലാന്റ്സ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിൻ്റെ ലീഫ് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലീവ്സ് എടുത്തിട്ട് ഇതേപോലെയുള്ള സൂ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ടീച്ചർ മുമ്പൊരു വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. പീകോക്കിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ, അത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ EVSൻ്റെ വഴികാട്ടി പ്രവർത്തനങ്ങൾ, എന്തിനാണ് ഈ വഴികാട്ടി പ്രവർത്തനങ്ങൾ എന്ന് ചില രക്ഷിതാക്കൾ ചോദിച്ചിരുന്നു. ഇത് ഒരു വർക്ക്ഷീറ്റാണ്. നമ്മൾ ഓരോ പാഠങ്ങൾ എടുക്കുമ്പോഴും അതാത് സമയത്ത് തരുന്ന വർക്ക്ഷീറ്റുകളാണ്. അത് ഒന്നിച്ചായെന്നേ ഉള്ളൂ. ഓരോ പാഠത്തിൻ്റെയും കഴിയുന്ന സമയത്ത് തരേണ്ടതായിരുന്നു. ഇത് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൻ്റെയാണ് കാര്യമായിട്ട് ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മറ്റ് വിഷയങ്ങളുമായിട്ട് മാത്സ് ഉണ്ട്, മാത്സ് അടുത്ത വീഡിയോയിൽ. ഓക്കെ.